ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇബാദത്ത് എന്ന ഏറ്റവും മഹത്തായ ഇസ്ലാമിലെ പരമപ്രധാനമായ ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകൽ നിർബന്ധമായ, മറ്റാർക്കെങ്കിലും നൽകിയാൽ കാഫിറും മുശ്രിക്കുമായി പോവുകയും എല്ലാ കാലഘട്ടങ്ങളിലും നരകത്തിയിൽ തന്നെ കിടന്നെരിയേണ്ടി വരികയും ചെയ്യും എന്ന് താക്കീത് നൽകപ്പെട്ട മഹത്തായ ഒരു വിഷയമാണ് ഇബാദത്ത്. ഈ ഇബാദത്തിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയ മൗദൂദി സാഹിബ് മറ്റൊരു ലൈനിലേക്ക് തിരിഞ്ഞുപോയത് എന്ന് കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇബാദത്തിന് മലയാളത്തിൽ പറയപ്പെടാവുന്ന ഒരു പരിഭാഷയുണ്ടെങ്കിൽ അത് ആരാധന എന്നത് മാത്രമാണെന്നും അതാണ് അതിൻ്റെ യഥാർത്ഥമായ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നത് എന്നും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾ ഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവർക്ക് അനുസരിച്ചു പോയാൽ, അതായത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായി പിശാചിനെയോ മറ്റാരെയെങ്കിലുമോ അനുസരിച്ചു പോയാൽ കാഫിറും മുശ്രിക്കുമായി തീരുന്ന പ്രവർത്തനമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പല വാദങ്ങളും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനവർ ഉപോത്ബലകമായി അവർ ഉദ്ധരിക്കുന്ന ചില തെളിവുകളും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി, പിശാചിനെ അനുസരിച്ചാൽ മുശ്രിക്കായി പോകും എന്നാണ് ജമാഅത്തുകാരന്റെ വാദം എന്ന്. അവരുടെ ഡസൻ കണക്കിന് പ്രസിദ്ധീകരണങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഈ ആശയം അവർ ജനങ്ങളുടെ മുമ്പാകെ ഏത് കാലഘട്ടത്തിലും പഠിപ്പിച്ചു പോന്നിട്ടുമുണ്ട്. ശൈത്താനെ അനുസരിച്ച്, ശൈത്താനുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താനെ അനുസരിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും ഈ വിഷയത്തിൽ സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയേണ്ടുന്ന ബാധ്യത വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അനിവാര്യമായി വന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി അവർ ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ശൈത്താൻ ഒരാൾ ഏത് വിഷയത്തിൽ അനുസരിച്ചാലും ഒരാൾ മുശ്രിക്കായി പോകും എന്ന് വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും കാഫിറായി പോകുമോ മുശ്രിക്കായി പോകുമോ? ഇല്ല, ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്താലേ മുശ്രിക്കായി പോവുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കാരണം ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപാകതകൾക്കും തെറ്റുകൾക്കും പ്രേരണ പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശൈത്താൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു ബിംബത്തെ ആരാധിക്കാൻ.
വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ശൈത്താൻ ആവശ്യപ്പെടുന്നു, അഥവാ ശിർക്കിന് വേണ്ടി മനുഷ്യനോട് ശൈത്താൻ പ്രേരണ നടത്തുന്നു. ബിദഅത്തുകൾ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിക്കുവാൻ വേണ്ടി ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. വൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി മദ്യപിച്ചോളൂ, വ്യഭിചരിച്ചോളൂ, പലിശ വാങ്ങിക്കോളൂ, ആ രൂപത്തിലുള്ള വൻ പാപങ്ങളിലേക്കും ശൈത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കാറുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാനും മനുഷ്യനോട് ശൈത്താൻ പ്രേരിപ്പിക്കാറുണ്ട്. ഇനി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതൽ ചെയ്യാൻ ശൈത്താൻ മനുഷ്യനോട് പറയും. എന്തിന്? ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലൂടെ മനുഷ്യൻ തിന്മയിലേക്ക് എത്തിപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു ഉദാഹരണം, ഒരാൾക്ക് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യന് ശാരീരികമായിട്ടൊരു ഉന്മേഷമുണ്ടാക്കുവാൻ, കായികമായി ബലമുണ്ടാകുവാൻ ഒന്ന് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഒരു അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. ശൈത്താൻ മനുഷ്യനോട് പറയുന്നു, കൂടുതൽ സമയം അതിന് ചെലവഴിക്കാൻ അതിന് തെറ്റല്ല, പക്ഷേ അവന്റെ ഉദ്ദേശം എന്താണ്? ആ കളിയിൽ ഏർപ്പെട്ടിട്ട് അവൻ നിർബന്ധമായ നിസ്കാരത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധ തിരിക്കണം. അവന്റെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നിർബന്ധമായ ബാധ്യതകളിൽ നിന്ന് അവന്റെ മനസ്സിനെ തെറ്റിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പല നിലക്കും ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ പ്രേരണകൾ ഇട്ടുതരാറുണ്ട്. ഈ പ്രേരണകളൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഓരോന്നിനും അനുസരിക്കുമ്പോഴുള്ള വിധിയും മാറും. ശിർക്ക് ചെയ്യാനുള്ള വാക്ക് കേട്ടിട്ടാണ് ശൈത്താൻ ഒരാൾ അനുസരിച്ച് ശിർക്ക് ചെയ്തതെങ്കിൽ ആ അനുസരണം ശിർക്കായി. ഹറാമായ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണക്കാണ് അനുസരിച്ചതെങ്കിൽ, അപ്പോൾ ശൈത്താനെ അനുസരിച്ചത് കൊണ്ട് അവൻ മഹാപാപിയായി മാറുകയാണ് ചെയ്യുന്നത്. ചെറിയ തെറ്റിലാണ് അനുസരിച്ചതെങ്കിൽ അവൻ ചെറിയ തോതിലുള്ള തെറ്റിലേക്ക് ചെയ്തവനായി പോകുന്നു. ഇങ്ങനെ ഓരോന്നിനും വിധികൾ വ്യത്യസ്തമാണ്. ശിർക്ക് ചെയ്യാനുള്ള കൽപ്പനക്കാണ് അനുസരിക്കുന്നതെങ്കിൽ മുശ്രിക്കായി പോകും, കാഫറായി പോകും. അതല്ലാതെ ശൈത്താൻ പറഞ്ഞത് ഏത് കേട്ടാലും ഒരാൾ മുശ്രിക്കായി പോകും, കാഫറായി പോകും എന്ന് വന്നാൽ ഏറ്റവും വലിയ അപകടം വരാനുണ്ട്. കാരണം ഈ ലോകത്ത് നടന്ന ഒന്നാമത്തെ പാപം തന്നെ ശൈത്താനെ അനുസരിച്ചുകൊണ്ടാണ് നടന്നത്. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമത്തിൽ പാർപ്പിക്കുന്ന അവസരത്തിൽ അവരോട് പറഞ്ഞിരുന്നു, ആദമേ, യാ ആദം, ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന ഫകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിബീൻ فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين آدمينيهم അതപ്പോ ആദമിനോട് അല്ലാഹു തആല പറഞ്ഞിരുന്നു, വയാ ആദമുസ്കുൻ, ആദമേ നീ താമസിച്ചു, അന്തവ സൗജുകൽ ജന്ന, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചേക്കുക, ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾ രണ്ടാളും ഉദ്ദേശിക്കുന്നിടത്തു നിന്ന് ഭക്ഷണം കഴിച്ചോളൂ, വലാ തഖറബാ ഹാദിഹി ശജറത, പക്ഷേ ഈ മരത്തോട് നിങ്ങൾ സമീപിക്കുക പോലും അരുത്, ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങൾ സമീപിച്ചു പോയാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുന്നതാണ്. അപ്പൊ അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കനി ഭക്ഷിക്കാൻ പാടില്ല, മറ്റെവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് എന്ന് ആദമിനോടും ഹവ്വയോടും അള്ളാഹു തആല നേരത്തെ നിർദ്ദേശിച്ചിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. എന്നിട്ടെന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. അള്ള തന്നെ പറയുകയാണ്, ഫവസുവസ ലഹുമ ശൈത്താൻ, ശൈത്താൻ അവർക്ക് രണ്ടാൾക്കും വസുവാസുണ്ടാക്കി. ശൈത്താൻ ഇബിലീസ് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അള്ള വിലക്കിയ കനി ഭക്ഷിച്ചുകൊള്ളാൻ വേണ്ടിയുള്ള പ്രേരണ അവരോട് ചെലുത്തി ശൈത്താൻ. ശൈത്താൻ അവരോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്,
ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ആദമിനെയും ഹവ്വയെയും സമീപിച്ചുകൊണ്ട് ശൈത്താൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ റബ്ബ് ഈ മരത്തോട് നിങ്ങൾ അടുക്കരുതെന്ന് നിങ്ങളെ വിലക്കിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇല്ലാ അന്തകൂന മലക്കൈനി, നിങ്ങൾ ശാശ്വതമായി ഇവിടെ രണ്ട് മലക്കുകളായി രൂപാന്തരപ്പെടും എന്ന് ഭയപ്പെട്ടിട്ടാണ്. ഔതകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എല്ലാ കാലത്തും ഈ സ്വർഗത്തിൽ തന്നെ കഴിച്ചുകൂട്ടും എന്നതുകൊണ്ടാണ്. ഇപ്പൊ പഴം ഭക്ഷിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും താമസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നത് പടച്ചവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങളെ പുറത്താക്കാനാണ് ഇപ്പൊ അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കഴിച്ചാൽ ആ വിലക്കപ്പെട്ട കനിയില്ലേ, ആ പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായി സ്വർഗലോകത്ത് തന്നെ കൂടാം എന്നായി ഇബ്ലീസ് പ്രേരിപ്പിച്ചത്. പടച്ചവൻ പറഞ്ഞതിന്റെ നേരെ എതിര് പറഞ്ഞു എന്ന് ഉറപ്പായി. തന്റെയുമല്ല, ശൈത്താൻ അവരോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അവരോട് രണ്ടാളോടും അവൻ സത്യമിട്ട് ആണയിട്ട് പറഞ്ഞു, നിശ്ചയമായി ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോ നിങ്ങളെ തെറ്റിപ്പിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളെ വഴിതെറ്റിക്കാനാണെന്നും നിങ്ങൾ ചിന്തിച്ചു പോകരുത്. ആദമിനോടും ഹവ്വയോടും പറയുന്നു, നിങ്ങളോട് ഞാൻ ആണയിട്ട് പറയട്ടെ, ഇന്നീ ലക്കുമാ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ലമിനന്നാസിഹീൻ, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഗുണത്തെ ആശിക്കുന്ന ഗുണകാംക്ഷി മാത്രമാണ് ഞാൻ. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാ ഞാൻ ആ പഴം തിന്നോളാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളെ തെറ്റിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് പരല പ്രലോഭനങ്ങളും സുന്ദരമോഹന വാഗ്ദാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ശൈത്താൻ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ ദുഷിച്ച പ്രേരണയുണ്ടാക്കിയപ്പോ ആ ശൈത്താന്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാണെന്നറിയാമല്ലോ. അങ്ങനെ ആദമും ഹവ്വയും അള്ളാഹു പറഞ്ഞ കൽപ്പനക്ക് എതിരായിക്കൊണ്ട് ശൈത്താന്റെ രണ്ടാളുടെയും ആ പ്രലോഭനത്തിൽ അവർ രണ്ടാളും വീണുപോയി. അതാണ് ഖുർആൻ പറയുന്നത്, ഫദല്ലാഹുമാ ബിഗുറൂർ. അങ്ങനെ അവർ രണ്ടാളി ശൈത്താൻ വഞ്ചിച്ചു, ശൈത്താൻ വഞ്ചിച്ചു, ഇവർ രണ്ടാളും ആ ഭക്ഷണം കഴിച്ചു. അരുതെന്ന് പറഞ്ഞ പഴത്തിൽ നിന്നവര് ഭക്ഷിച്ചുപോയി. അവർക്ക് ഇതുവരെ അവരെ ലജ്ജിക്കാൻ തക്ക രൂപത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് കഴിച്ചതോടുകൂടി അവരുടെ നഗ്നത വെളിവായി എന്ന് ഖുർആൻ പറയുന്നു. അവർ രണ്ടാളും സ്വർഗീയ ഇലകളിൽ നിന്നെടുത്ത് നാണം മറക്കാൻ തുടങ്ങി. അള്ളാഹു താല പറഞ്ഞപ്പോഴാ പിന്നെ അവർക്ക് ഓർമ്മ വന്നിരുന്നത് തെറ്റിപ്പോയി. അപ്പോൾ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു. റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു, ളുൽമു ചെയ്തിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും നീ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവര് തന്നെയെന്ന് ആദമും ഹവ്വയും അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു. ഇതാണ് ഖുർആൻ ആ സംഭവത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കി വെക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ തെറ്റിദ്ധരിച്ചു പോയതാണ്, അവർ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് അവർ വിചാരിച്ചു പോയതാണ്. ശൈത്താനെ അനുസരിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ശൈത്താൻ ഒരാൾ അനുസരിച്ചാൽ തന്നെ അയാൾ കാഫിറായി പോയി, മുശ്രിക്കായി പോയി എന്നാണ് വാദമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായിട്ടല്ലേ ആദമും ഹവ്വയും ഇവിടെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്? ശൈത്താന്റെ കൽപ്പനയെ ഇവർ രണ്ടാളും അനുസരിച്ചിട്ടല്ലേ പഴം തിന്നത്? എങ്കിൽ ആദമിനെയും ഹവ്വയെയും നമുക്ക് മുശ്രിക്കുകളായി പോയി എന്ന് പറയാനൊക്കുമോ? കാഫിറുകളായി പോയി എന്ന് പറയാനൊക്കുമോ? പറ്റില്ല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിച്ചത്.
ഏത് കാര്യത്തിനും ഷെയ്ത്താൻ പ്രേരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഷെയ്ത്താൻ പ്രേരിപ്പിച്ച കാര്യത്തിൽ ഏതിനെയാണ് അനുസരിച്ചതെങ്കിൽ അത് നോക്കിയിട്ടേ കുഫറും ശിർക്കും തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഷെയ്ത്താൻ പറഞ്ഞതെങ്കിൽ അതനുസരിച്ച് ശിർക്ക് ചെയ്യുമ്പോ മുശ്രിക്കായി പോകും, അതനുസരിച്ച് കുഫറിൽ അകപ്പെടുമ്പോ കാഫിറായി പോകും. നേരെ മറിച്ച് ശിർക്കോ കുഫറോ അല്ലാത്ത ഒരു പ്രവർത്തനം, ഒരു മഹാപാപം അല്ലെങ്കിൽ ഒരു ദോഷം, അല്ലാരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഷെയ്ത്താൻ നമ്മളോട് പറയുന്നു അത് നല്ലതാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോ നമ്മളതങ്ങ് വഴിപ്പെട്ടുകൊണ്ട് ആ പാപം ചെയ്താൽ അവനൊരിക്കലും മുശ്രിക്കല്ല, കാഫിറല്ല, അവൻ ഫാസിഖായി തീരുന്നതാണ്, അഥവാ അവൻ യഥാർത്ഥമായ റൂട്ടിൽ നിന്നും തെറ്റിപ്പോയി എന്നേയുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നവൻ പുറത്തായ കാഫിറോ മുശ്രിക്കോ ആയി തീരുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. വിലക്കപ്പെട്ട കനി തിന്നരുത്, ആ കനി ഭക്ഷിക്കരുത് എന്ന് അല്ലാഹയാണ് പറഞ്ഞത് എന്ന് ഉറപ്പല്ലേ? അല്ലാഹ പറഞ്ഞതാണ് വലാ തഖറബാ ഹാദിഹി ശജറ, ഈ മരത്തോട് അടുക്കരുത്, അടുത്തുപോയാൽ ഫതകൂനാ മിനല്ലാലിമീൻ, നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും എന്ന് അല്ല പറയുന്നു. അപ്പൊ തന്നെയാണ് പിന്നെ ഷെയ്ത്താൻ വന്നിട്ടും പറയുന്നു ഇതാ നിങ്ങൾ ആ കനി ഭക്ഷിച്ചു പോയാൽ നിങ്ങൾ എന്നും ഇവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചോൻ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കനി തിന്നോ, പഴം ഭക്ഷിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാതെ കാലാകാലം ഇവിടെ തന്നെ ജീവിക്കാം. അതുകൊണ്ട് കഴിച്ചോളൂ, ആ പഴം തന്നെ കഴിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് എതിര് പറയാൻ വന്നവനല്ല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് ഷെയ്ത്താൻ അവരെ പറ്റിച്ചതാണെന്ന് ഉറപ്പാണ്. അങ്ങനെ ആ ഷെയ്ത്താന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് മഹാനായ ആദമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരു സ്ഥലത്ത് കാണാം, ആദം തന്റെ റബ്ബിനോട് എതിര് പ്രവർത്തിച്ചു. അസ്വാ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. ആദം തന്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു, അങ്ങനെ അദ്ദേഹം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അദ്ദേഹം പശ്ചാത്തപിക്കേണ്ടി വന്നത്. പക്ഷേ ആദൻ നബി ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് കൊണ്ട് കാഫിറായി പോയിട്ടില്ല, മുശ്രിക്കായി പോയിട്ടില്ല. കാരണം ശിർക്കിന്റെയും കുഫറിന്റെയും വിഷയത്തിൽ ഷെയ്ത്താനെ അനുസരിച്ചിട്ടില്ല. ഇത് വളരെ വ്യക്തമാണ്. ഇതാണ് ആ വിഷയത്തിൽ എത്ര ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്നത്. നേരെ മറിച്ച് ഏത് കാര്യത്തിൽ ഷെയ്ത്താൻ നമ്മളോട് എന്ത് കൽപ്പിച്ച് ഷെയ്ത്താൻ നമ്മൾ അനുസരിച്ചാലും മുശ്രിക്കായി പോയി എന്ന് വന്നാൽ കാര്യം വളരെ അപകടമാണ്. അതാണ് ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് സംഭവിച്ചത്. അതിനുവേണ്ടിയാണ് മൗദൂദ് സാഹിബ് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അർത്ഥം വെച്ചതെന്ത്? ഷെയ്ത്താനെ അനുസരിച്ചാൽ തന്നെ ഷെയ്ത്താന്റെ കൽപ്പന അനുസരിക്കുന്നതിനെ തന്നെ ഇബാദത്ത് എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് പോലും. എവിടെയാണത്? അതാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം. സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം, അല്ലാഹു തആല നാളെ പരലോകത്ത് വെച്ച് മനുഷ്യ കോടികൾ ജനകോടികൾ ഒന്നിച്ചു നിൽക്കുമ്പോ അവിടെ വെച്ച് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം അൽഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ വഅൻ ഇബ്ദുനീ ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ അഫലാ ത وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا. ഖുർആൻ ചോദിക്കുകയാണ്, യാ ബനി ആദം അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നുവോ, ഞാൻ നിങ്ങളോട് കരാറെടുത്തിട്ടില്ലായിരുന്നുവോ, അല്ലാ തഅബുദു ശൈത്താൻ നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് എടുക്കരുതെന്ന്. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അനിഴ്ബുദൂനി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നും ഹദാ സിറാത്തും മുസ്തഖീം ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ, ഇതാണ് നേരായ ചൊവ്വായ റൂട്ടെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നുവോ. ഈ വചനമെടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, ഈ ആയത്തിൽ അലം അൽഹദ് ഇലൈക്കും യാ ബനീ ആദം എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്താൻ നിങ്ങൾ ശൈത്താൻ ആരാധിക്കരുതെന്ന്. അപ്പൊ ശൈത്താൻ ഇബാദത്ത് എടുക്കരുത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അവർ ചോദിക്കുന്നു,
മൗദൂദ് സാഹിബ് അടക്കമുള്ള പിൽക്കാലത്തും അതുപോലെ തന്നെ അതിന്റെ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന ജമാഅത്തിന്റെ നേതാക്കന്മാർ ചോദിക്കുന്നു, ഇവിടെ അല്ലാ തഅബുദു ശൈത്താൻ എന്നതിന് ശൈത്താനെ അനുസരിക്കുക എന്നതല്ലാത്ത ഒരു അർത്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നവർ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇവിടെ വിഷയം? ശൈത്താൻ എന്നിട്ട് മൗദൂദ് സാഹിബ് പറയുന്നു, മൗദൂദ് സാഹിബിന്റെ വാചകം നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ നാല് സാങ്കേതിക പദങ്ങൾ മാത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം മൗദൂദ് സാഹിബ് ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇലാഹ്, ഇബാദത്ത്, റബ്ബ്, ദീന് എന്നിങ്ങനെയുള്ള ഇസ്ലാമിന്റെ ഈ തൗഹീദുമായി ബന്ധപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാല് സാങ്കേതിക പദങ്ങൾക്ക് മാത്രം വിശദീകരണം നൽകാൻ വേണ്ടി മൗദൂദ് സാഹിബിന് ഒരു പുസ്തകമുണ്ട്, ഇസ്ലാം കീ ചാർ ബുനിയാദേ ഇസ്തിലാഹേൻ എന്ന ഉറുദു പുസ്തകം. അൽ മുസ്തലഹാത്തുൽ അർബ എന്ന അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്നതിൽ മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നമുക്ക് കാണാം, മൗദൂദ് സാഹിബ് എഴുതുകയാണ്, ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ലെന്നുള്ളതാണ് വ്യക്തം. ഈ ലോകത്ത് ആരും പിശാചിനെ ആരാധിക്കുന്നില്ല, അദ്ദേഹം പറയണം. പക്ഷേ എല്ലാവരും അവനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനാൽ ഖിയാമത്ത് നാളിൽ മനുഷ്യരെ അല്ലാഹു ആക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഇബാദത്ത് ഇവിടെ ശൈത്താനെ ആരാധിക്കലല്ല, ശൈത്താന്റെ കൽപ്പന അനുസരിക്കലാണ്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ പ്രവേശിക്കലുമാണ്. ഈ ആയത്തിന്റെ അർത്ഥം മൗദൂദ് സാഹിബ് അങ്ങനെയാണ് വെക്കുന്നത്. എന്ത്? ഇവിടെ ശൈത്താനെ ആരാധിക്കരുത് എന്നാണല്ലോ അല്ല പറഞ്ഞത്. ശൈത്താന ലോകത്താരും ആരാധിക്കുന്നില്ല, എല്ലാവരും ശൈത്താനെ ശപിക്കുകയും മാട്ടിയോടിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ശൈത്താൻ ഇവിടെ നടക്കുന്നത് പിന്നെ എന്താണ്? ശൈത്താന്റെ കൽപ്പന അനുസരിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്, ശൈത്താൻ കാണിച്ചു കൊടുത്ത മാർഗത്തിന് വഴിപ്പെട്ട് ജീവിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അനുസരണത്തെ കുറിച്ചല്ലേ അല്ല ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞത്? അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസരണം എന്നായില്ലേ? ഇതാണ് ജമാഅത്തുകാരന്റെ ചോദ്യം. മൗദൂദ് സാഹിബ് പഠിപ്പിച്ചു കൊടുത്ത ചോദ്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ അത് ജമാഅത്തുകാർ ചോദിക്കുന്നുമുണ്ട്. അപ്പോ നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കണം. എന്ത്? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ശൈത്താനെ ആരും ആരാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മൗദൂദ് സാഹിബ് പറയുന്നത്. അത് തന്നെ ഒരു തെറ്റാണ്. ശൈത്താനെ ആരാധിക്കുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ. എല്ലാവരും ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നില്ല. ശൈത്താനെ ആട്ടിയോടിക്കുകയും ശപിക്കുകയും ചെയ്യുന്നത് മുഅ്മിനുകളാണ്, വിശ്വാസികൾ മാത്രമാണ്. അതല്ലാത്തവര് ശൈത്താനെ സ്നേഹിക്കുന്നുണ്ട്, ശൈത്താനെ തന്നെ പൂജിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. നമുക്ക് കാണാം, നമ്മുടെ നാട്ടിലൊക്കെ ചാമുണ്ടി എന്ന പേരിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്, ചാത്തൻ എന്ന പേരിൽ ദൈവം പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ചില കുഗ്രാമങ്ങളിലൊക്കെ ചാത്തൻ മഠങ്ങൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ദുർമൂർത്തികളുടെയൊക്കെ ആലയങ്ങളും ആ നിലക്കുള്ള ആശ്രമങ്ങളും പൂജാകേന്ദ്രങ്ങളിലുമൊക്കെ കാണുന്നത് ശൈത്താനെ തന്നെ നേരിട്ട് പൂജിക്കുന്ന സമ്പ്രദായമാണ്. അപ്പൊ ശൈത്താന ലോകത്ത് ആരും ആരാധിക്കുന്നില്ല എന്ന മൗദൂദ് സാഹിബിന്റെ വാക്ക് തന്നെ അബദ്ധമാണ്. ശൈത്താനെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് അത് ഉദ്ദേശിച്ചിട്ടാണോ? ആ നിലക്കുള്ള ആരാധന ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതിന് പുറമേ അല്ലാഹു തആല ഈ സൂറത്ത് യാസീനിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? ശൈത്താനെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഈ വചനത്തിന്റെ വ്യക്തമായ ആശയം ഗ്രഹിക്കണമെങ്കിൽ ഖുർആനിലെ മറ്റു രണ്ട് സ്ഥലവും കൂടി പഠിക്കണം. അതെന്താ? ഇവിടെ അല്ലാഹു തആല ശൈത്താനെ ആരാധിക്കരുത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ ശൈത്താനെ നേർക്കുനേരെ ആരാധിക്കരുത് എന്ന്, അതല്ലെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ശിർക്കുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ശൈത്താനാണ്. അപ്പൊ ശൈത്താനാണ് മനുഷ്യനെ ശിർക്കിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതിന്റെ പിന്നിൽ കളിച്ച വ്യക്തി അവനാണ് എന്നതുകൊണ്ട് ലോകത്ത് ആർക്ക് ഇബാദത്തെടുത്താലും അത് ശൈത്താൻ ഇബാദത്തെടുക്കുന്നത് പോലെയാണ്. മനസ്സിലാക്കാൻ വളരെ വ്യക്തമായൊരു ഉദാഹരണം പറയാം. ഒരു നേതാവ് ഒരാളെ കൊന്നു എന്ന് ചിലപ്പോ പത്രത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന മന്ത്രി ഇന്ന ആളെ കൊന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മന്ത്രി നേരിട്ടല്ല കൊന്നത്, പക്ഷേ ആ മന്ത്രിയുടെ പ്രേരണയും കൽപ്പനയും പ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരനായിരിക്കാം നേർക്ക് നേരെ ഷൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെട്ടിയിട്ടോ കൊലപ്പെടുത്തിയതെങ്കിലും ഇന്ന വ്യക്തിയെ കൊന്നത് ആഭ്യന്തരമന്ത്രിയാണ് എന്നൊരു പ്രയോഗം സാധാരണ ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആഭ്യന്തരമന്ത്രി നേർക്ക് നേരെ കൊന്നു എന്നല്ല, അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശംവദനായിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് ഈ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊന്നത്.
ഇതിന്റെ അർത്ഥം എന്താണ്? ആഭ്യന്തരമന്ത്രി നേർക്ക് നേരെ കൊന്നു എന്നല്ല, അയാളുടെ പ്രേരണക്കും അയാളുടെ കൽപ്പനക്കും വശംവദനായിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ടാണ് ഈ പോലീസുകാരൻ അയാളെ വെടിവെച്ചു കൊന്നത്. ഇതുപോലെ തന്നെ ശൈത്താന ഇബാദത്തെടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഇതേ രൂപത്തിലുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. എങ്ങനെ? ലോകത്ത് നടക്കുന്ന എല്ലാ ശിർക്കിന്റെയും പിന്നിൽ അത് നല്ലതാണ് നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ശക്തി ശൈത്താനാണ്. അതുകൊണ്ട് ആർക്ക് ഇബാദത്ത് ചെയ്താലും അത് ശൈത്താൻ ഇബാദത്ത് ചെയ്യൽ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ശൈത്താന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്തു പോകരുത് മനുഷ്യരെ, എന്നെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇതാണ് ആ വചനത്തിന്റെ ഉദ്ദേശം. ഇത് നമ്മൾ സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കിയൊരു വ്യാഖ്യാനമല്ല. കാരണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒന്ന് രണ്ടായത്തുകൾ. ഒന്ന് സൂറത്തുൻ നിസായിലെ 117-ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്ന മക്കയിലെ കടുത്ത മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു. എന്താ അവരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹുവിന് പുറമെ അവര് പ്രാർത്ഥിക്കുന്നില്ല ഇല്ല ഇനാസ ചില ദേവതകളോടല്ലാതെ. അവര് പ്രാർത്ഥിക്കുന്നുമില്ല ഇല്ല ശൈത്താനം മരീദാ ധിക്കാരിയായ ശൈത്താനയുമല്ലാതെ. ഈ ആയത്ത് ഇറങ്ങിയത് ആരെ കുറിച്ചാണ്? ഇബിലീസെ രക്ഷിക്കണേ പിശാചയെ കാക്കണേ എന്ന് വിളിച്ച് ശൈത്താനെ പൂജിച്ചിരുന്ന ഒരാളുകളെ കുറിച്ചല്ല. അങ്ങനെ ലോകത്തെ ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഇവിടെ അല്ലാഹു വിമർശിച്ചു പറഞ്ഞത് അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചല്ല. പിന്നെ ആരെ കുറിച്ചാണ്? ലാത്തയെ കാക്കണേ മനാത്തയെ രക്ഷിക്കണേ എന്നിങ്ങനെ ലാത്തക്കും മുസ്സക്കും മനാത്തക്കും മറ്റുള്ള വിഗ്രഹങ്ങൾക്കുമൊക്കെ പൂജിച്ചാരാധിച്ചിരുന്ന മുശ്രിക്കുകളോടെ കുറിച്ച് അല്ല പറയുകയാണ്. അവർ ഈ ദേവതകളെ അല്ലാതെ ആരാധിക്കുന്നില്ല. അതിന്റെ തന്നെ മറ്റൊരു പ്രയോഗം പറയുകയാണ്, അവർ ശൈത്താനയല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അല്ല ഇങ്ങനെ പറഞ്ഞു? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന മുശ്രിക്കുകളെ കുറിച്ച് അവര് ശൈത്താനയല്ലാതെ ആരാധിക്കുന്നില്ല എന്നല്ല പറയാൻ എന്താ കാരണം? അതാണ് മനസ്സിലാക്കേണ്ടത്. ഉത്തരം വളരെ വ്യക്തമാണ്. എന്താ ഉത്തരം? ലാത്തയോ ഉസ്സയോ മനാത്തയോ ഇവരോട് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഞങ്ങളെ പൂജിക്കണമെന്നോ ഞങ്ങളെ ആരാധിക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അവർക്കതിന് കഴിയുകയുമില്ല. അവരെ വിളിച്ചാൽ അവര് കേൾക്കുകയുമില്ല. അവരതിന് ഉത്തരം നൽകുകയുമില്ല. എന്നാ പിശാച്ച് എങ്ങനെയാണോ? പിശാച്ചിന്റെ സ്ഥിതി നേരെ മറിച്ചാണ്. അവനാണ് ഈ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും ഇവരൊക്കെ എന്ന് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് ആരാണ്? ശൈത്താനാണ്. ഇത് ഫലത്തിൽ ശൈത്താന് തന്നെ ശൈത്താനോട് തന്നെ പ്രാർത്ഥിക്കുന്നതിന് തുല്യവുമാണ്. അപ്പോ ശൈത്താനാണ് ഈ ശിർക്കിന് പ്രേരണ നൽകിയത് എന്നതുകൊണ്ട് അല്ലാഹു തആല ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ കുറിച്ചും എന്ത് തന്നെ പറഞ്ഞു? അവർ ഏറ്റവും വലിയ ധിക്കാരിയായ ശൈത്താനെ അല്ലാതെ ആരാധിക്കുന്നില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് മലക്കുകളെ പൂജിച്ച മലക്കുകളെ ആരാധിച്ച ആളുകൾ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല അവരെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കുകളെ നിങ്ങളെ ആരാധിക്കണം എന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം. അപ്പൊ മലക്കുകളുടെ മറുപടി, ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം ബൽ കാനു യഅബ്ദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. സൂറത്തു സബഇലെ 41-ാമത്തെ വചനമാണത്. മലക്കുകൾ പറയുന്ന മറുപടി, സുബ്ഹാനക, നാഥാ നീ എത്ര പരിശുദ്ധനാണ്, അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയാണ് അവരെ കൂടാൻ ഞങ്ങൾക്കുള്ള രക്ഷാധികാരി, പടച്ചവനെ. ബൽകാനു യഅബ്ദൂനൽ ജിന്ന, അവർ ജിന്നുകളെ എത്ര ആരാധിച്ചിരുന്നത്! ഞങ്ങളെയല്ല ആരാധിച്ചത്, അവർ ആരാധിച്ചത് ജിന്നുകളെയാണ്. അപ്പൊ അവര് ശൈത്താന്മാരെയാണ് ആരാധിച്ചത്. എന്തേ കാരണം? മലക്കുകളെ തന്നെയല്ലേ ഇവർ ആരാധിച്ചത്? അതെ. എന്നിട്ട് പിന്നെ ഈ മലക്കുകൾ എന്താ അങ്ങനെ പറയാൻ കാരണം?
ഞങ്ങളല്ല ഞങ്ങൾ ആരാധിക്കാൻ അവരോട് പ്രേരിപ്പിച്ചത്, ഞങ്ങൾ അതിന് ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ പ്രേരണ നൽകിയതാരാ? ശൈത്താനാണ്, ജിന്നുകളാണ് അവർക്ക് അതിനെ തോന്നിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവര് ജിന്നുകളെയാണ് പടച്ചവനെ ആരാധിച്ചത്. അപ്പൊ ഈ രണ്ട് വചനങ്ങളിൽ നിന്നും കാര്യം വളരെ വ്യക്തമാണ്, ലളിതമാണ്. എന്ത്? ശൈത്താനിലേക്ക് ഇബാദത്ത് ചേർത്ത് പറയാൻ കാരണം ശൈത്താനെ അനുസരിച്ചതുകൊണ്ട് മുശ്രിക്കാവും എന്ന നിലക്കല്ല. പിന്നെയോ, ശൈത്താനാണ് ലോകത്തുള്ള എല്ലാ ശിർക്കും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ആ കൽപ്പനയിൽ ശൈത്താനെ അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയാൽ അത് ശൈത്താനുള്ള ഇബാദത്താണ്. അങ്ങനെ നിങ്ങൾ ശൈത്താന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ചോദ്യം. അതല്ലാതെ ശൈത്താൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അതിലേത് കാര്യത്തിലായാലും ശരി നമ്മൾ അനുസരിച്ചാൽ മുശ്രിക്കായി എന്ന് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാം അടക്കമുള്ള ലോകത്തുള്ള എല്ലാ തെറ്റുകാരും മുശ്രിക്കുകളുടെയും കാഫിറുകളുടെയും പട്ടികയിൽ എഴുതി ചേർക്കപ്പെടേണ്ടി വരും. കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളും ശൈത്താന്റെ പ്രേരണ കൊണ്ടാണ്, ശൈത്താനാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഏത് വിഷയത്തിൽ അനുസരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ശിർക്കിൽ അനുസരിച്ചാൽ മാത്രമേ മുശ്രിക്കാവുകയുള്ളൂ. അല്ലാത്ത പാപങ്ങളിലാണ് ശൈത്താൻ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചതെങ്കിലോ കാഫിറോ മുശ്രിക്കോ ആയി പോകുന്നില്ല. ഈ ഒരു വ്യത്യാസം ജമാഅത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കാതെ പോയപ്പോ ഒരുപാട് അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ പല മേഖലകളിലും പല പ്രത്യേകമായ വിഷയങ്ങളിലും ഒരുപാട് ചലനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു തആല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവര് പറയുന്നത് അനുസരിച്ചാൽ തന്നെ ഇബാദത്തായി എന്നുള്ളതിന് തെളിവായിട്ട് ഓരുന്ന വേറൊരു വചനം. ഇപ്പൊ സൂറത്ത് യാസീനിൽ പറഞ്ഞത് അതല്ല. യാസീനിൽ പറഞ്ഞത് കൊണ്ട് ശൈത്താൻ ഒരാൾ ഏത് കാര്യത്തിൽ അനുസരിച്ചാലും മുശ്രിക്കായി പോകും, അല്ലെങ്കിൽ ശൈത്താനുള്ള ഇബാദത്തായി എന്ന് വെക്കാൻ പറ്റില്ല എന്നിപ്പോ നിങ്ങൾ മനസ്സിലാക്കി. ഇനി ജമാഅത്ത് സുഹൃത്തുക്കൾ പറയുന്ന വേറൊരായത്തിന്റെ എന്ത്? ഒരാളുടെ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ തന്നെ നമ്മൾ അയാൾക്ക് ഇബാദത്തെടുക്കലായി പോയി. ഇപ്പൊ ഭരണാധികാരികളെ നമ്മൾ അനുസരിച്ചാൽ ഭരണാധികാരികൾക്ക് ഇബാദത്തെടുക്കലായി. ഇന്ത്യാ ഗവൺമെന്റിനെ അനുസരിച്ചാൽ ഇന്ത്യാ ഗവൺമെന്റിനുള്ള ഇബാദത്തായി. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള ഇബാദത്തായി എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അവരുദ്ധരിക്കുന്ന വേറൊരായത്തുണ്ട്. അത് സൂറത്തു തൗബയിലെ ആയത്താണ്. അല്ലാഹു തആല അതിൽ പറയുന്നുവെന്ന്, ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ബിനു മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദു ഇലാഹം വാഹിദാ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം? ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പടച്ചവൻ പറയുന്നു. എന്താണ് ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസം? ജൂത ക്രിസ്ത്യാനികളുടെ തെറ്റെന്താണ്? അവർ ത്രിയേകത്വ സിദ്ധാന്താണ്. ആർക്കും മനസ്സിലാകാത്തൊരു പരിപാടിയാണ്. മൂന്നും കൂടിയത് ഒന്ന്, ദൈവം സാക്ഷാൽ ദൈവം ഒന്ന്, പിന്നെ എങ്ങനെയാണ് ത്രിയേകത്വം? മൂന്നും കൂടി കൂടിയ ഒന്ന്. അപ്പൊ ഒന്നും രണ്ടും മൂന്ന് എന്നല്ല, മൂന്നും കൂടി കൂടിയിട്ട് ഒന്നാകുകയാണ്. അതെങ്ങനെയാവുക എന്നുള്ള കണക്ക് അവർക്ക് തന്നെ അറിഞ്ഞു. ഏതാണ് ഈ മൂന്ന്? ഒന്ന് പിതാവ്, സാക്ഷാൽ ദൈവം. മറ്റൊന്ന് പുത്രൻ അഥവാ ദൈവത്തിന്റെ മകൻ. മൂന്നാമത്തത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അഥവാ ദൈവീകമായ ഒരു ആത്മാവ്. ഇങ്ങനെ മൂന്നെണ്ണുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അള്ളാഹു തആല ഇതിനെ എതിർക്കുകയാണ് ഈ ആയത്തിലൂടെ. അങ്ങനെ ഒരു കൂട്ടരെ, അങ്ങനെ ഒരു ത്രിയേകത്വം എന്ന് പറയുന്ന ഒന്നില്ല, ഒന്നേ ഉള്ളൂ. അള്ളാഹുവിനെ മാത്രമേ ഇലാഹായി ആരാധിക്കാൻ പറ്റൂ എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആയത്താണിത്. എന്താണ് അതിന്റെ ആശയം? എന്നിട്ട് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ചല്ല പറയുകയാണ്. ഇത്തഹദു അഹ്ബാറഹും ബറുഹ്മാനഹും. ഇത്തഹദു എന്ന് പറഞ്ഞാൽ ആ ജൂത ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. അഹ്ബാറഹും അവരുടെ പുരോഹിതന്മാരെയും ബറുഹ്മാനഹും അവരുടെ പാതിരിമാരെയും. അർബാബം മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി. ജൂത ക്രിസ്ത്യാനികൾ വേദക്കാര് അവരുടെ ജൂത ക്രിസ്ത്യാനികളുടെ പാതിരിമാരെയും പോപ്പുമാരെയും അച്ഛന്മാരെയും ഒക്കെ അള്ളാഹുവിന്റെ പുറമേ അവർ റബ്ബുകളാക്കി. വൽ മസീഹ ബിനു മറിയം,
മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബാക്കി. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അല്ലയും അതുപോലെ തന്നെ ദൈവപുത്രനായിട്ടുള്ള ഈസാനബിയുടെ ഈസാനബിയും പിന്നെ പരിശുദ്ധാത്മാവ് എന്ന നിലക്ക് അവരുടെ പുരോഹിതന്മാരും. ഇങ്ങനെ മൂന്ന് കൂട്ടർക്കാണ് അവർ ഇബാദത്ത് കൊടുത്തത്. ഇത് മൂന്നും തെറ്റാണ്. മറിച്ച് അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഏകനായ ഇലാഹിനെ മാത്രമല്ലാതെ ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മൂന്നാൾക്ക് ഇബാദത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈസാനബിക്കും പരിശുദ്ധാത്മാക്കൾക്കും പിന്നെ എനിക്കും. അവരോട് എനിക്ക് മാത്രം ഇബാദത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരാരാധ്യനുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇതാണ് സൂറത്ത് തൗബയിലെ ഈ വചനം. ഈ ആയത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കാം. ഈ വിഷയം ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായി പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേര് അദി എന്നാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ധർമ്മിഷ്ഠന്റെ മോനാണ്. നല്ല ധർമ്മം കൊടുക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിച്ചിരുന്ന അതീവ ധർമ്മിഷ്ഠനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ഹാത്തിമുത്വായി എന്നായിരുന്നു. ഈ ഹാത്തിമുത്വായി എന്ന് പറയുന്ന ആളുടെ മോനായിരുന്നു അദി. മൂപ്പര് കുറെ കാലം ക്രിസ്ത്യാനിയായി ക്രിസ്തുമതത്തെ കുറിച്ചൊക്കെ പഠിച്ചറിഞ്ഞ് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കേട്ടപ്പോ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതാണ്. ആര്? അദി എന്ന് പറയുന്ന ആള്, അദി ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നപ്പോ റസൂലുള്ളാഹി ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് ഈ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. എന്താണ് ആയത്ത്? ഇത്തഹദു അഹബാറഹും വറുബാനഹും അർബാബം മിൻ ദൂനില്ലാ, അവര് അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാഹുവിന്റെ പുറമേ റബ്ബുകളാക്കിയിരിക്കുന്നു. ഈ ആയത്താണ് അദി കേൾക്കുന്നത്. അപ്പൊ അദി ആണെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഈ നിങ്ങളോട് ഈ ആയത്തിൽ പറയുന്നു ഞങ്ങള് ഞങ്ങളുടെ പുരോഹിതന്മാരെയും പണ്ഡിതരെയും ഒക്കെ റബ്ബാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ അവരെ റബ്ബാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരൊന്നും റബ്ബാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ചോദ്യം, നിങ്ങളുടെ പുരോഹിതന്മാരും പാതിരിമാരും അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് അവര് പറഞ്ഞാൽ നിങ്ങളത് ഹലാലാണെന്ന് വിശ്വസിക്കാറില്ലേ? അതുപോലെ തന്നെ അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാര് വന്നിട്ട് അത് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും വിശ്വസിച്ചത് ഹറാമാക്കാറില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ആ അതെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അവര് കാര്യം ഹറാമിനെ ഹലാലാക്കുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു. ഒരു ഹലാലിനെ ഹറാമാക്കുന്ന പരിപാടി അവർ നടത്തുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കുന്നു എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോ അവരത് അംഗീകരിച്ചു. ഈ സംഭവം എടുത്തിട്ടാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, എന്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീയനോട് ചോദിച്ചില്ലേ, അദീയ നബിയോട് ചോദിച്ചില്ലേ, എന്ത് ഞങ്ങൾ അവർക്ക് റബ്ബാക്കുന്നില്ലല്ലോ, ഞങ്ങൾ അവരെ റബ്ബാക്കി കണ്ടു കാണുന്നില്ലല്ലോ. അപ്പൊ നബി അവരോട് ചോദിച്ചില്ലേ, റബ്ബാക്കണ്ട, നിങ്ങൾ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശങ്ങൾ റബ്ബാന്ന് പറയലല്ല, മറിച്ച് അവരൊരു കാര്യം ഹറാമാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ, അവരൊരു കാര്യം ഹലാലാന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുന്നില്ലേ, അത് തന്നെയാണ് അവരെ റബ്ബാക്കൽ. അപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ കുറിച്ച് ആ പാതിരിമാർക്ക് ഇബാദത്തെടുക്കലാണെന്നല്ലേ അല്ല പറഞ്ഞത്? എത്ര വളഞ്ഞു കെട്ടിയിട്ടാ പറയണെന്ന് വെച്ചെങ്കിലും, പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെ എന്താക്കി? അവർക്ക് ഇബാദത്തെടുത്തു, അതന്നെ അവരെ റബ്ബാക്കല്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളതങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇബാദത്തെടുക്കലായില്ലേ?